ചെളി 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 പണി പാളിലോ അയ്യോ പണി പാളിലോ നേരെ കറണോ സ്റ്റാൻഡ് വലത്തോട്ട് തിരിഞ്ഞു പോകുന്നു. അപ്പം ഒരുപാട് തവണ ഇടുക്കി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതുകൂട്ടൊരു ക്ലൈമറ്റ് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ നല്ല കോടമഞ്ഞുണ്ട്. നേരെ പോകാൻ പറ്റേനു അവരെ വിളി എന്റെ വണ്ടകോട്ട് പോകാൻ പറ്റുമെന്ന് പറ. ആ ഫോണിനകത്ത് പൈസ ഇല്ല, അതിൻ്റെ അകത്തേ ഉള്ളൂ പൈസ ഇല്ല. നേരെ ഇറങ്ങിക്കേ. എടാ അതിനകത്തോട്ട് പോകരുതെന്നാടാ. ബാ നേരെ എന്താ നീ പശു വന്നു. എടാ മൃഗങ്ങൾ ഇവിടെ പണ്ട് തൊട്ടേ ഉള്ളതാണ്, മനുഷ്യർ ഇപ്പോൾ അതിക്രമിച്ചു വന്നതാണ്. പണ്ട് തൊട്ടേ മനുഷ്യരില്ലായിരുന്നു. ഇതൊക്കെ കുത്തുവാടാ. എടാ അവിടെ കയറ് കെട്ടിയേക്കുന്നു. അറിഞ്ഞ നിർബന്ധ പ്രകാരം ഇതിലേക്കൂടെ വണ്ടി എടുത്താടുന്നെങ്കിലേ വണ്ടി താഴെ വീണ് പൊട്ടിയാനേ. ഇപ്പം എനിക്കൊരു ഭയം ഇതിലേക്കൂടെ ഓടിക്കാൻ. ഇന്നോ വരെ കയറിയില്ലയോ, പിന്നെന്താ എനിക്ക് കയറിയത്. അവിടെ പൂട്ടിയാ കണ്ടില്ല ഞാൻ കയറിയത്. അയ്യോ വെയിലും മഞ്ഞും എന്തോ കോമ്പിനേഷൻ. ഇത് നടന്നു കയറുന്ന ഒരു ശ്രമകരമായ കാര്യം തന്നെയാണ് ആ മോനെ. അയ്യ കുത്തനുള്ള കേട്ടോ, ഇതിൽ ആറിയാൻ പോവാ കേട്ടോ. വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ അമ്മാനും ഉണ്ടെങ്കിൽ വന്നു ഓടിക്കാം. നട്ടുച്ചയ്ക്ക് രണ്ടര, നമ്മുടെ നാട്ടിലൊക്കെ മുടിഞ്ഞ ചൂട്. വേണ്ടേ മഞ്ഞ ഒന്നും കാണാനല്ലോ അവിടുത്തെ വീടൊന്നും, ഫുള്ള് മഞ്ഞ. ക്ഷീണിക്കുന്നടാ, നല്ല ക്ഷീണമുണ്ട്. ഐസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടിക്ക് വന്നിട്ട് ഇജാതെ ക്ലൈമറ്റ്. ഉച്ചയ്ക്കായാലും മഴയുള്ളതാണ് കേട്ടോ. ആ മഴയത്ത് നമ്മൾ കയറിയിരുന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ തണുത്ത് പണ്ടാരാണ് ഇങ്ങനെ. താഴത്തെ ബസ് സ്റ്റോപ്പിൽ ആ മഴയത്ത് കയറിയാൽ എന്തോ നന്നായി. നൈസ് നൈസ് വ്യൂ. വീണ്ടും കോട വരുന്നുണ്ട്.
ഇവിടെ ഇവിടെയൊക്കെ നല്ല വഴിയാണോ വണ്ടി കയറുകയായിരുന്നു ഇതിലേ കൂടെ ഒക്കെ മറ്റേടത്താണ് വഴി നമ്മൾ ടാർ ചെയ്യാനായിരിക്കും ചിലപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനാവില്ലായിരിക്കും എന്തായാലും വീഡിയോ കാണുന്നതൊക്കെ വരുമ്പോഴത്തേക്ക് നിൽക്കാൻ ടാർ ചെയ്ത് സെറ്റാക്കുമായിരിക്കും കാൽവരി മൗണ്ട് ഇപ്പോൾ ഓപ്പൺ അല്ലല്ലോ നല്ല കാറ്റ് നൈസ് ക്ലൈമറ്റ് നമ്മുടെ കൂടെ പോകുന്നുണ്ട് ഇവിടെ മണ്ടക്കോട്ട് കാണാം മണ്ടക്കോട്ട് കാണാം കാറ്റും അതിനെക്കാട്ടി കിട്ടില്ല മഞ്ഞ് നല്ല തണുപ്പ് തണുപ്പെന്ന് പറയാൻ ഒരുപാട് തണുപ്പില്ലല്ലോ ഓവറായിട്ട് നമുക്ക് ഒരു വിഷയം തന്നില്ല തണുപ്പില്ല പക്ഷെ നല്ല നൈസ് ഓടെ പോകുന്നുണ്ടോ കാറ്റ് ഇവിടെ താഴെന്ന് എന്തോരം വീട് കണ്ടോ നമ്മള് അതുകൊണ്ട് അതിൽ ഇടുക്കിടാ ഒന്ന് കാണാൻ പോലും മിന്നായം കൂട്ടി കാണാനേ ഉള്ളൂ കുഞ്ഞിക്കളേ എന്തൊക്കെ പേര് ഓരോ വീട് പിന്നെ ഓരോ ഓരോ പേരാ അപ്പൊ താഴെ എവിടെ പോകണം ഉള്ളുണ്ടോ എവിടെ അതാ അതിനകത്ത് കാണാൻ പോയിട്ടില്ലയോ മോനെ ഏതൊക്കെയാണ് പറയുന്നത് എടാ ഞാൻ വീണടോ കുഴി കണ്ടായിരുന്ന വഴിക്ക് സൂക്ഷിച്ചു പോണേ കാര്യമാണ് നീ പറയുന്നത് എടാ കാട്ടിനകത്തോടെ കയറിയില്ല എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് പാമ്പൊക്കെ ഉണ്ടോ ചോദിച്ചു ഞങ്ങൾ റോഡിൽ കൂടെ വരാൻ തീരുമാനിച്ചിരിക്കുന്നു എടാ നമുക്ക് ഇതിൽ എക്സ്പ്ലോർ ചെയ്യണം റോഡിൽ കൂടെ എക്സ്പ്ലോർ ചെയ്യണം റോഡിൽ കൂടെ തന്നെ എക്സ്പ്ലോർ ചെയ്യണം ആരാണ് എടാ കാണാനില്ലാത്തോണ്ട ഒന്നും കാണാൻ മാറി തുടങ്ങി ഈ ഒരു സൈഡിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ മഞ്ഞൊക്കെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു തേയില തേയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അപ്പുറത്തെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും തന്നെ മഞ്ഞ ആ അവിടെ ആകാശമൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ പക്ഷെ കുറച്ച് അങ്ങോട്ട് വന്ന് റോഡൊക്കെ പോകാൻ നല്ല രീതിയിൽ അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൂട്ടായിരുന്നു കല്യാണത്തണ്ട് പോയപ്പോഴും അവിടെ നിന്ന് ഒരു സൈഡിൽ നോക്കുമ്പോൾ ഒരു മലയാണ് വണ്ടിക്ക് മഞ്ഞ നമ്മൾ അങ്ങോട്ട് ഓടിച്ചിട്ട് മഞ്ഞാതുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ലാസ്റ്റ് ഞാൻ ആ വീഡിയോ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു മഴ തന്നെ നമ്മൾ മഞ്ഞ ഇങ്ങനെ വന്ന് പോകുന്നു ഇപ്പം മഞ്ഞൊക്കെ പോയി കേട്ടോ മഞ്ഞൊക്കെ പോയി ഇവിടെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇത്ര നേരം വന്നൊരു ആ ഒരു ക്ലൈമറ്റ് അല്ല ഇപ്പോൾ ക്ലൈമറ്റ് അല്ല ആ ഒരു മൂഡ് അങ്ങോട്ട് മാറി മഞ്ഞ എഫക്റ്റ് ആയിരുന്നു അതൊക്കെ മാറി ഇങ്ങനെയൊക്കെ ആയിരുന്നില്ല നമ്മൾ വന്ന വഴി മഞ്ഞുള്ളതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെയാണ് വന്ന വഴി മഞ്ഞായപ്പോൾ നൈസായിരുന്നു പാഞ്ചാലിമേട് പോകുമ്പോഴും ഇങ്ങോട്ടാ ഇതുകൂടെ ഒരുപാട് കറങ്ങാറുണ്ട് പാഞ്ചാലിമേട് കടന്ന് മഞ്ഞ അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞു തീർന്നേ ഉള്ളു അടുത്ത സെറ്റ് മഞ്ഞ് വരുന്നു കൂല ആ മരം എന്തു അവിടോട്ട് പോയി നോക്കാം എന്തായാലും മഞ്ഞ ആ ഒരു സൈഡിൽ മഞ്ഞ് മാറിയിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് വരുമ്പം വീണ്ടും നേടെ ഫുള്ള് മഞ്ഞാണ് കേട്ടോ ഉള്ള നൈസ് ക്ലൈമറ്റ് ഈ ഒരു ക്ലൈമറ്റ് പ്രതീക്ഷിച്ചല്ല ഇങ്ങോട്ട് വന്നത് പിന്നെ മഴയൊക്കെ ഉണ്ടെന്ന് കേട്ടായിരുന്നു അതുകൊണ്ടാണ് ക്ലൈമറ്റ് കാണും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് പോകുന്നത് നൈസ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്തോ പുല്ല് കളിച്ചിരിക്കുക പക്ഷെ പാറ ഉണ്ടോന്നൊന്നും അറിയത്ത് പോലില്ല പക്ഷേ ഒന്ന് ഓടാങ്ങി മനസ്സിലാവും പാറ എവിടെയെങ്കിലുമൊക്കെ തട്ടി വീഴാൻ സാധ്യതയുണ്ട് നൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പം ഇടുക്കി വരാൻ പറ്റിയ സമയം നല്ല ക്ലൈമറ്റ്
ഈ ഒരു രണ്ട് മൂന്നാല് ദിവസമായിട്ട് നൈസ് ക്ലൈമറ്റ് ആണെന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായിട്ട് സെലക്ട് ചെയ്തൊരു യാത്രയാണ് അല്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ പോലും നൈസ് കേട്ടോ, ഇഷ്ടപ്പെട്ടു, കിടിലം ക്ലൈമറ്റ് ആണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത്, അതായത് താഴ്ഭാഗങ്ങളിലൊക്കെ മഴ പെയ്യുന്ന ഒരു സമയത്ത് വരാമെങ്കിൽ നൈസ് ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ. പിന്നെ മഴയാണെന്ന് ഈ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും നമ്മൾ, പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച മഴയായിരിക്കും പെട്ടുപോകുന്നത്, പക്ഷേ കുഴപ്പമില്ല, മഴയൊന്നുമില്ല. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ചെറിയ ചെറിയ ചാറ്റൻ മഴയുണ്ട്, പക്ഷേ അത് ഈ ഒരു വൈബിൽ അങ്ങ് പൊക്കോളും. കണ്ടു ഇവിടോട്ട് വന്നപ്പോഴത്തെ മഞ്ഞില്ല, കോട പോയി. സൈഡുകളിലൊക്കെ നല്ല കോടയുണ്ട് കേട്ടോ, ഉണ്ട്, അവിടെയൊക്കെ അങ്ങ് കാണാൻ പറ്റുന്നുള്ളു, നല്ല നൈസ് കോടയുണ്ട്. ഇവിടോട്ട് വന്നപ്പോഴത്തെ അതൊന്നുമില്ല, അതൊക്കെ അങ്ങ് പോയി. നൈസ് എന്നുള്ളതൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല, അതൊക്കെ കിടക്കട്ടെ. എന്തെങ്കിലുമൊക്കെ വേണ്ടായോ, എല്ലാ വീഡിയോയിലും കമൻറ്റ് ബോക്സ് നിറയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ഐറ്റം വേണ്ടായിരിക്കട്ടെ. ഒരറ്റത്തെത്തിയെന്ന് തോന്നുന്നു, അമ്മാരിൽ അവിടെ നിന്ന് നമുക്ക് കുറച്ച് നേരം തേയിലത്തോട്ടങ്ങളിലൂടെ ഉലാത്തിയാലോ. വെള്ളച്ചാട്ടോ എന്നാ വെള്ളച്ചാട്ടത്തി പോ. എടാ തേയിലത്തോട്ടങ്ങളിലൂടെ ഉലാത്തുന്നു, ഏ തേയിലത്തോട്ടങ്ങളിലൂടെ ഉലാത്തുന്നു. തേയിലത്തോട്ടൻ്റെ അടുത്ത് ഒന്ന് പോയിട്ടൊക്കെ വരാം. വരുവാണോ വെള്ളത്തിനോട്ട് പോവാം, തേയിലത്തോട്ടത്തിനകത്തോട്ട് എന്തെങ്കിലും നോക്കണം. ഇതൊക്കെ നൈസാ കേട്ടോ, ഇവിടെങ്ങാണ ഒരു വീട് വാങ്ങണം, കുറച്ച് കാശൊക്കെ ഉണ്ടോ അവിടെ, എന്തായാലും നോക്കാം. ഇടുക്കി വേണ്ട, വയനാട് പിടിക്കാം, വയനാട് നൈസ്, എനിക്ക് ഇടുക്കിയൊക്കെ ആയിട്ട് ഇഷ്ടം വയനാട്. ഓക്കെ, അടുത്ത ട്രിപ്പ് വയനാടിന് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇപ്പം തന്നെ. ഓക്കെ, തൂവാമാർ താഴോട്ട് പോകും, താഴെ ഒരു നൈസ് ഒരു വീട് കേട്ടോ, അതിൻ്റെ അടുത്തോട്ട് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ എനിക്ക് ചെയ്യും, ക്യാമൊക്കെ എടുത്തോണ്ട് വരണ്ടായിരുന്നു, എന്തോ ചെയ്യാനാണ്, ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യണം, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഇപ്പം ഇതിൻ്റെ വോയിസ് എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല കേട്ടോ, മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല, ഇൻസ്റ്റയുടെ പ്യുവർ സൗണ്ട് അതിനകത്ത് വരാൻ പോകുന്നത്. പെട്ടെന്നുള്ളൊരു യാത്രയായതുകൊണ്ട് മൈക്കൊന്നും എടുക്കാൻ ഒരു സമയം കിട്ടിയില്ല. പിന്നെയും പിന്നെയും താഴോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും ക്ലൈമറ്റ് നൈസ്. ഇത്രയും ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഒരു ക്ലൈമറ്റ് കേട്ടോ, ഈ ഒരു സമയത്തും രണ്ടര സമയത്ത് കറക്റ്റ് സമയം, ഇത് സീസണൊന്നും അല്ലല്ലോ, ഇപ്പം നല്ല നൈസ് സമയം കേട്ടോ, കറക്റ്റ് സമയം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വഴി, കൊള്ളാം കേട്ടോ, എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വഴി, കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വഴി, അടിപൊളി. താഴോട്ട് വെള്ളം കാണാൻ പോകാന്നാണെങ്കിൽ വിളിച്ചോണ്ട് വന്നാ കുഞ്ഞിക്കുലി, എന്തോ ഞാൻ താഴോട്ട് പോയി നോക്കാൻ, മഞ്ഞ് മാറിയടാ, കൊള്ളായി കേട്ടോ, മഞ്ഞ് വന്നും പോയി നിൽക്കുന്നത്. അതുകൊണ്ട് വീട് പണിയാണ് കിടക്കുന്നത് അവിടെ, കാണാൻ പറ്റുമോ അതിനകത്ത് കൂടെ, അതുകൊണ്ട് ആ കാണുന്ന ഒരു വീട് പണിയാണ് അവിടെ, രണ്ട് നിലയാണോ ഇത്, കറങ്ങുന്ന വീടൊന്നും അല്ല, നോർമൽ വീടാണ്. എനിക്ക് തോന്നി ഇതൊക്കെ അറിയാം വസ്തുവാണ്, കാൽവരി മൗണ്ടിൻ്റെ ഒരു ഒറിജിനലായിട്ടും പോകേണ്ട, അതായത് ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്ന പ്രദേശം ഇപ്പോൾ അടച്ചിട്ടേക്കാണ്, അതിനകത്തോട്ട് കയറുന്ന ഇല്ലീഗൽ എൻട്രി ആണെന്ന് പറഞ്ഞുകൊണ്ട് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിനകത്തോട്ട് കയറുന്നില്ല, വെറുതെ ഫൈനും കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൂടി കേസൊന്നും ആക്കാതിരിക്കാൻ വേണ്ടി. ഞങ്ങളിതിപ്പം ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ പ്രോപ്പർട്ടി ആണോ എന്നൊരു സംശയമുണ്ട്, കാരണം തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിനിടയ്ക്ക് കൂടാണ് അപ്പം നമ്മൾ നടന്നു പോകണം, പക്ഷേ ഇടയ്ക്ക് ടാറിട്ട കോൺക്രീറ്റ് ചെയ്ത് കൂട്ടത്തെ റോഡും ഇടയ്ക്ക് നല്ല നല്ല മൺബാധയൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എന്തുവാ, ഇല്ല വണ്ടിയൊന്നും പോകുന്നതായിട്ട് അറിയത്തില്ല, കൊള്ളാം കിടന്നാ നൈസ് തേയിലത്തോട്ടം. ഓ നൈസ് എന്നുള്ള വാക്ക് ഒരുപാട് ഉപയോഗിക്കും, എന്താണ് കുഞ്ഞ് താഴോട്ട് പോകുന്നില്ലയോ, ഓ അവൻ വീഡിയോ എടുത്തോണ്ട് വരുമോ, എങ്ങോട്ട് അവിടെ എന്തുവാ, വാ ഇങ്ങോട്ട് പോ, എന്നാ വാ നേരെ താഴോട്ട് പോ, എന്തുവായാലും എല്ലായിടത്തും വെള്ളമാണ്. ഈ വീട് മണ്ടയ്ക്കും നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ഷീറ്റിട്ട വീടായിരുന്നു, മണ്ടയ്ക്കും നോക്കുമ്പോൾ ഒരുമാതിരി ബ്രൗൺ കളർ. വാടാ വാടാ വെള്ളം കാണാൻ പോ, വാടാ വാടാ മോനെ വെള്ളം കാണാൻ പോ, നേരെ വെള്ളത്തിൽ മുതലുണ്ടെന്ന് പറയുമോ, പിടിക്കാം മുതല് മുതലുണ്ടെന്ന് ഞാൻ ഒന്നും എടുത്തിട്ട് എനിക്ക് മുതലേ പേടിയും. വായലുണ്ട് കേട്ടോ, പാറ്റ് തെന്നലുണ്ട് കേട്ടോ, തെന്നലുണ്ട് തെന്നലുണ്ട്, എടാ നടുക്കൂടാണെന്നാണ് നടുക്കാൻ പോച്ചുണ്ട്, പോച്ചുള്ള വണ്ടി കയറി കളഞ്ഞു.
വണ്ടി കയറി കളയണം. ഇതിലെ കൂടെ വണ്ടി വരുന്നുണ്ടല്ലോ, അപ്പൊ ഇതിലെ വന്നാൽ മതിയായിരുന്നു നമുക്ക്. മണ്ടയ്ക്ക് വരെ എത്തായിരുന്നു വണ്ടിയിൽ. ഞാനീ പോച്ചയ്ക്ക് അത്ര നടക്കത്തുള്ളൂ, പോച്ചയാകുമ്പോ നൈസാ. എടാ ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ, പക്ഷെ പേരൊക്കെ ഒന്നും നല്ല പേരൊക്കെ ഒന്നും ഇല്ല. ഞാൻ നോക്കിയത് ഇവിടെ ഉള്ള എല്ലാ പഴവും കാര്യങ്ങളൊന്നും തിന്നാൻ പറ്റുന്നതെന്ന് അറിയാൻ പറ്റില്ല, അതുകൊണ്ട് പിച്ചാൻ തോന്നത്തില്ല. പേരൊക്കെ പിന്നെ പേരൊക്കെ പറഞ്ഞു ഞാൻ പിച്ചത് എന്റെ പോക്കറ്റ് കിടപ്പുണ്ട്. എടാ ഇത് മണ്ണിലായി പോകും പേരൊക്കെ, എല്ലാവരും സൂക്ഷിച്ചു വെക്കാറ്. ഇതൊന്ന് കുറച്ച് മണ്ണ് വാരിക്കൊണ്ട് പോയാലോ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കാൻ. ഏഹ് അല്ല ഇയാളെ പറിച്ചിട്ട് കേട്ടു കഴിഞ്ഞാൽ, എടാ നാണുണ്ടോടാ കത്രി എടുത്ത് കളയടാ. വരുന്ന വഴിക്ക് ഒരു കത്രിയാൻ കളഞ്ഞു കിട്ടിയത്, അതും കൊണ്ട് നടക്കുന്നു. എന്താ കളഞ്ഞു കിട്ടിയാലും എടുക്കും, എന്ത് തേപ്പാടാ. വെട്ടുപോത്താന്ന് വേണ്ട, നേരെ താഴെ പോ. നമുക്ക് ആ വെള്ളത്തിനകത്ത് എക്സ്പ്ലോർ ചെയ്യാം, വെള്ളത്തിനകത്ത് എന്താ എക്സ്പ്ലോർ ചെയ്യാൻ. വരയിടാൻ ഉണ്ണിക്കുടനെ വിളി. ഇത് നടന്നേ നമ്മളേതോ വീടിൻ്റെ ഒക്കെ എടുത്തെത്തി കേട്ടോ. നീ വണ്ടി എടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ ടാസ്ക്. തിരിച്ചു പോകാൻ നേരം ആകുമ്പോൾ ഈ ഒരു മൂടൊന്നും കാണത്തില്ല, തിരിച്ചു പോകും. എടാ വീണ്ടും കോട വരുന്ന, അങ്ങനെ കുഞ്ഞു കിളി വെള്ളം കാണാൻ നടന്നതാണ് ആരുടെയോ വീട്ടിലെത്തിയിട്ടുണ്ട്. കൊള്ളാടാ മോനെ കൊള്ള. ഇത്രയും ദൂരം താഴെ ഇറങ്ങി വന്നത് ഇടുക്കി ഡാമിലെ വെള്ളം കാണാൻ. ഇടുക്കി ഡാമിലെ വെള്ളം ഇവിടെ നിന്ന് ലോങ് വ്യൂവിൽ പോലും ഒന്ന് കാണാൻ പറ്റുന്നില്ല, മഞ്ഞാണ്. താഴോട്ട് ഇറങ്ങണോളെ, ഇതിലേക്കൂടെ ഇറങ്ങാടാ. ചേട്ടാ എന്ത് പടം നെഗറ്റീവ് അടിക്കുന്നത്, എന്ത് പടം ചെറുക്കാ. ഇടുക്കി ഡാമിലോട്ടൊന്നും എടാ ഒന്നും കാണാൻ പറ്റത്തില്ല, ഇവിടെ മൊത്തം കോടയാ. വെള്ളം എവിടാന്ന് പോലും അറിയുന്നില്ല. എടാ എവിടെ പോവാ, വീട്ടിൽ പോവാന്നോ. വേറെ വഴിയൊന്നുമില്ല, നമ്മളിവിടെ വരെ എത്തി. പെട്ടുപോയിരിക്കുന്ന പെട്ടുപോയതല്ല തീർന്നു. ഏ കീരിയോ തീർന്നു, വഴി തീർന്നു, വഴി തീർന്നു. അങ്ങനെ ഒരറ്റത്തുനിന്നും മറ്റേ അറ്റം വരെ നടന്നിട്ടുണ്ട്, പക്ഷെ ക്ഷീണം അറിയുന്നില്ല കേട്ടോ. ഇപ്പം ഇത് ചിറക്കാണ് കാണുന്നത്, കേറ്റം കയറിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് ക്ഷീണം അറിയുന്നുണ്ടായിരുന്നു. മഞ്ഞ വേറെ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തണുപ്പൊക്കെ ഉണ്ട്. അതാ ആ ഒരു തണുപ്പുണ്ട്, തൊണ്ടയ്ക്ക് തൊണ്ട. ആ ഇല്ല മൗണ്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ചെറിയ മഴയൊക്കെ പെയ്ത്, അപ്പം നമ്മൾ അവിടെ കയറിയിരുന്ന ശേഷം ഇനി നേരെ ഇടുക്കി ഡാമിലേക്ക് പോകുകയാണ്. ഇടുക്കി ഡാം പഴയതുപോലെ സന്ദർശകരെ അനുവദിക്കുമോ എന്നറിയത്തില്ല, എന്നാലും പോയി നോക്കാം. ഞാൻ ഇവിടെ ഇടുക്കി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഡാമിലോട്ട് ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ ആദ്യമായിട്ട് ഇടുക്കി ഡാം പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും അവർ കാണിച്ചാൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളങ്ങനെ ഇടുക്കി ഡാം കാണാൻ വന്നതാണ്. അപ്പോൾ അവിടെയും എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട്, അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്തുവായാലും നമുക്ക് വെളിയിൽ വ്യൂവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം, അതൊക്കെ വരത്തുള്ളൂ. ഇനി മണ്ടക്കോട്ട് പോയാലും അവിടെയൊക്കെ പോലീസുകാർ കാണും, എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നതെന്ന് വിചാരിച്ച്. അപ്പോൾ താഴെതോ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ എല്ലാം നമ്മൾ ഇത് കാട്ടിനകത്തോടൊക്കെ കയറി ഇതിലെ വഴി വല്ലതും ഉണ്ടോ നോക്കിയതാണ്. മണ്ടക്കോട്ട് ഇല്ല, പ്രയാസമാണ്.
പിന്നെ കയറി കയറി പോകുമ്പോഴത്തെ ഒരു വഴിയാവും, അതുകൊണ്ട് വണ്ടക്കോട്ട് പോകണ്ട, നേരെ താഴോട്ട് പോകാം. ഇതോ എം എസ് കയറി. എം എസ് അതിനകത്ത് അതിക്രമിച്ച് കയറിയിരിക്കയാണ്. അതുകൊണ്ട് എല്ലാം കയറാൻ പറ്റൂടാ, ആ കഴിട്ടി കഴിഞ്ഞ അപ്പുറത്തോട്ട്. ദൂ അവിടെ അതിക്രമിച്ച് ഇരിക്കുകയാണ് അകത്തോട്ട്. ഗാർഡ് എപ്പോഴാണ് പിടിക്കുന്നത്? നമുക്ക് ഇവിടെ നിന്ന് തെങ്ങിന് വേണ്ട കയറട്ടെ, കറക്റ്റ് ആയിട്ട് ലൈവ് എടുക്കാൻ. ഓ വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് ദോ എം എസ് ഗാർഡ് പോസ്റ്റിൽ അകത്തേക്ക് പോവുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ വണ്ടി റെഡിയാക്കി വെച്ചോ ഓടാൻ. വീണ്ടും കയറി പോകുന്നു. ഇത് ഇതുവഴി പോവാനാ? ആ എം എസ് ഇല്ലീഗൽ എൻട്രി കാണിച്ച വഴി വേണം. എന്നാ പിടിച്ചേ? എം എസ് അതിക്രമിച്ച് കയറിയ വഴി കാണാം. എസ് ഗാർഡിനെ പറ്റിക്കാനായി അതിക്രമിച്ച് കയറിയ വഴി. ഇവിടെ ഇവിടെ ഇതേ വരുന്നു. ഇതാണ് എം എസ്. ഇതേ വരുന്നു. ഇല്ലീഗൽ എൻട്രി വരുന്നു. അതാണ് ഇടുക്കിയിടാം. അപ്പൊ നമ്മള് ഇവിടുന്നും പരാജിതരായി തിരിച്ചു പോവുകയാണ്. നെക്സ്റ്റ് പ്ലീസ്.